ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലിമാണിക്കത്താണ്. പ്രിയമുള്ളവരെ, എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്ത പ്രവാസികൾ, ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾ കാണുക. കാരണം ഒരു ജയിലിൽപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ഒരു ചാനൽ പ്രവർത്തകൻ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത്. അത് നിങ്ങൾ കുറച്ച് കാണുക. അദ്ദേഹം ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്ത് അദ്ദേഹത്തിന് ഒരു സാധനം നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കൊടുത്തു. ആ കൊടുത്ത സാധനം അദ്ദേഹം നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് കൊണ്ടുവരികയും ഗൾഫിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തിന് പിടിക്കുന്ന കഥകളാണ് അദ്ദേഹം പറയുന്നത്. لا هذا في نفر فري هذا دخل انا ما يعرف صديق هذا انا ما يكون من الكلام ما في احراض هذا في نجيب كلام ولا تور كلام ما يكون ما يسمع هذا في اخر അതാണ് ഞാൻ പറഞ്ഞത്, എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്ത പ്രവാസികളെ എന്ന്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ ഇതുപോലുള്ള ഒരു വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാണിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാവില്ല. കാരണം എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുന്നു. നിങ്ങൾ ഏത് സമയത്തും കുവൈത്തിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് രാജ്യങ്ങളിലേക്കോ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ തരുന്ന ഏത് സാധനമാണോ അത് നിങ്ങൾ തുറന്ന് നോക്കി പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. കാരണം ഇതുപോലുള്ള ഒരുപാട് കേസുകൾ, പല പ്രാവശ്യം ഇതുപോലുള്ള പല ആളുകളും വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും അത് ഇപ്പോഴും നടന്നുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ആരെങ്കിലും നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ആ സാധനം വാങ്ങിച്ചത്? അപ്പം പറഞ്ഞാൽ അതിൽ ലഹം എന്ന് പറഞ്ഞാൽ ബീഫാണ്, ബീഫ് ഇറച്ചിയുണ്ട്, അത് ഗൾഫിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ചാനൽ പ്രവർത്തകൻ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ ഈ നാട്ടിലെന്താ ബീഫില്ലേ, ഇറച്ചിയില്ലേ, പിന്നെ എന്തിനാണ് നീ കൊണ്ടുവന്നതെന്ന്. അപ്പം അവരുടെ കണ്ണിൽ അങ്ങനെയാണ് കാഴ്ചപ്പാട്. കാരണം നമ്മൾ അവിടെ നിന്ന് ഫ്രൈ ചെയ്ത് നല്ലൊരു ഭക്ഷണം നല്ലൊരു രീതിയിൽ കൊണ്ടുവരാ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിലും, പക്ഷെ അവർ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. അവർ ചിന്തിക്കുന്നത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ നാട്ടിൽ ബീഫും ഏത് സാധനം വേണമെങ്കിലും കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാണ് കൊണ്ടുവന്നത്? അതിൻ്റെ അർത്ഥം നീ അറിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രവാസികളായ ആളുകൾ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ആരെങ്കിലും നാട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കി നോക്കി എന്താണ് അത്, ഇവിടെ കുവൈത്തിലെ നിരോധിത സാധനമാണോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണോ അല്ലെങ്കിൽ ഇവിടെ അത് എന്തെങ്കിലും കർശനമായ ശിക്ഷകളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ആ സാധനങ്ങൾ കൊണ്ടുവരിക. എന്തായാലും ഇനിയെങ്കിലും പ്രവാസികൾ ശ്രദ്ധിക്കുക. ബൈ.